ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ഓവർലോഡ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അറിയാം, കേക്ക് നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 4 മുട്ടയുടെ ബാറ്റർ നമ്മൾ 7-inch മോൾഡിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്യാൻ ആ ഒരു വലുപ്പത്തിലുള്ള കേക്ക് സ്പോഞ്ചായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ 4 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ ഒരു ഹൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേക്ക് സ്പോഞ്ച് നമ്മൾ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പോഞ്ച് തന്നെയാണ്. പിന്നെ ഐസിങ് ചെയ്യുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കളറിൽ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഫില്ലിങ്ങിന് കുറച്ചധികം ചോക്ലേറ്റ് ഗനാഷ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൽ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനൽ കോട്ടിനുള്ള ക്രീമിലും നേരത്തെ പറഞ്ഞ രീതിയിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ക്രീം വെച്ചാണ് നമ്മൾ ഈ ഒരു കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ ഈ ഒരു ഫൈനൽ കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ട് നോക്കട്ടെ, യൂസ്ഫുള്ളായ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി തരണേ. അപ്പോൾ കേക്ക് ഇവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കാരണം നമ്മൾ ഇനി ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ചോക്ലേറ്റ് കേക്കാണല്ലോ. അപ്പം കേക്ക് നന്നായിട്ടൊന്ന് തണുത്തിരിക്കുന്ന സമയത്ത് അവർ ഗനാഷ് ഒഴിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് നന്നായിട്ട് തണുത്ത ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ നിറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മുടെ ആ ഒരു ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ്ങും ഫ്ലോയിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 teaspoon 1.5 teaspoon അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-20 സെക്കൻഡ് ഒന്ന് അനക്കാതെ വെക്കണം കേട്ടോ. അതിനുശേഷം ഇതൊരു സ്പാച്ചിലോ മറ്റോ ഉണ്ട് പതിയോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ചോക്ലേറ്റ് എടുക്കുമ്പോൾ അധികം വലിപ്പമുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടുകൂടി തന്നെ അധികം അങ്ങ് തണുത്തു പോകരുത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ ചെറിയ ചൂടിൽ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഗനാഷ് നമുക്ക് പതിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഫോഴ്സിൽ ഒഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഈ ക്രീം ഇങ്ങനെ ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ആ ഒരു ഭാഗം കുഴിഞ്ഞു പോവും. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു നൈഫോ മറ്റോ ഉണ്ട്, അതായത് ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അവർ ചോക്ലേറ്റ് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് പോലെ ഒന്ന് കിട്ടും. മതി കേട്ടോ, ഇത്രയൊന്ന് അധികം അങ്ങനെ ലെവൽ ചെയ്തുകൊണ്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആണെന്നാലും ഈ ഒരു നൈഫ് ആ ഒരു കേക്കിൽ ക്രീമിൽ തട്ടിയിട്ട് ക്രീമും ഈ ഒരു ചോക്ലേറ്റുമായിട്ട് മിക്സായിട്ട് പിന്നെ കേക്ക് കാണാനായിട്ടൊരു ഭംഗിയൊന്നും ഇല്ലാതായിപ്പോവും. ഇത്രയും മതി. ഇപ്പോൾ നമ്മൾ കേക്കിൽ ആ ഒരു ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ചോക്ലേറ്റ് ഓവർലോഡ് കേക്കാണ്. പേര് പോലെ തന്നെ കുറച്ച് അധികം ചോക്ലേറ്റ്സ് വേണം കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ്സിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർ തരുന്ന ഒരു ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫെറീറോ റോച്ചറും കിറ്റ്കാറ്റ് പിന്നെ കാഡ്ബറി ഷോർട്ട്സ് എടുക്കുന്നുണ്ട്, ചോക്കോ റോൾസ് കൂടെ 1 packet ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 lotti ചോക്കോ പയ്യോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 piece ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ഒരു ചോക്ലേറ്റ്സൊക്കെ കേക്കിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തത് ക്രീം കൊണ്ടൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്, 2D nozzle-ലും കൂടെ നമ്മൾ നേരത്തെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്ത അതേ സെയിം ചോക്ലേറ്റ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 1 biscuit വെച്ചതിന് ശേഷം പിന്നെ ആ ഒരു ഡെക്കറേഷൻ കൊടുക്കാം. വീണ്ടും 1 biscuit വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു കേക്ക് സൈഡ് ഫുള്ളും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈനൽ കോട്ടിനും ഡെക്കറേഷനും വേണ്ടി എടുത്ത ക്രീമിൽ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ക്രീം നല്ല ഡാർക്ക് കളറിലായിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ചോക്ലേറ്റ് ഒഴിക്കണമെന്നില്ല, ഒന്ന് രണ്ട് ഡ്രോപ്പ് ചോക്ലേറ്റിൻ്റെ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എങ്കിലും ഏകദേശം ഈ ഒരു കളറിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു ഫ്ലവറിങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ, കുറച്ച് ഭംഗി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡിലുള്ള ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സെൻറ്റർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചോക്ലേറ്റ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി കേട്ടോ, ഒരു ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓണായിട്ടുണ്ടായിരുന്നില്ല, ഓഫായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ആ ഒരു ചോക്ലേറ്റ്സൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് വെച്ചതൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഫെറീറോ റോച്ചർ കവർ മാറ്റിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചോക്കോ പൈ ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്ത്, അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചോക്കോ റോൾസും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ഹൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബോക്സ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ആ ഒരു വരച്ച ഫ്ലവറിലൊക്കെ ഓരോ ഷോട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തത്. പിന്നെ തോന്നി എല്ലാ ഫ്ലവറിലും ഓരോന്ന് വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ആ ഒരു ഫ്ലവറെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ ഫ്ലവറിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കുമാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ ഇനി നെയിം കൂടി എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നെയിം ചോക്ലേറ്റ് മോൾഡ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിന് വരുമ്പോഴത്തേക്ക് കുറച്ച് ഹൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് ബോക്സിനുള്ള റേറ്റ് കാര്യങ്ങളും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് സെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കും ടോൾ ബോക്സിൽ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റുള്ള ഒരു ബോക്സ് വേണം. അപ്പോൾ ഇത് വിൻഡോ ടൈപ്പ് ബോക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 8.3 ഇഞ്ചാണ്. നമുക്ക് കേക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിൻഡോ ടൈപ്പ് ബോക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇങ്ങനെ കേക്ക് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.